യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ നടപടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. എം എൽ എമാരായ ഷാഫി പറമ്പിൽ, എം വിൻസൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും പ്രതികളാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, യൂത്ത് കോൺഗ്രസിലെ കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര ഇന്ന് ഉച്ചയോട് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പിന്നീട് ക്രമശക്തമായി. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മൊത്തം 30 പേരെയാണ് ആദ്യഘട്ടത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഐ പി സി ആക്ടും അതുപോലെ കേരള പോലീസ് ആക്ടും ഇതുകൂടാതെ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് 12 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചേർത്തിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രണ്ടാം പ്രതി ഷാഫി പറമ്പിൽ, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എം വിൻസെന്റ് എം എൽ എ, നാലാം പ്രതിയായി ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട്. അല്പം മുമ്പാണ് ഇവരുടെ പേരിൽ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായാലും പോലീസ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടി വരും. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് അതായത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നും പിടികൂടപ്പെട്ട ഏകദേശം 15 പേരുണ്ട്. ഇവര് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഇവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെയോടുകൂടി മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. ശരി ബിനോയ്, യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ സംഘർഷത്തിൽ നടപടി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു. എം എൽ എമാരായ ഷാഫി പറമ്പിൽ, എം വിൻസൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും പ്രതികളാണ്. വിശദാംശം നൽകുകയായിരുന്നു ഡി ബിനോയ്.